പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത്. ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായടാ ഹരികൃഷ്ണ, കിട്ടുവോ? ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് എങ്കിൽ പബ്ലിക്. ഞാൻ ചാടും. നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ടസാടാ. നീ ധൈര്യമായിട്ട് കയറ്. വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ? ഏതായാലും അച്ഛന്റെ സമ്മതം കൂടെ അറിഞ്ഞിട്ട് പോരെ. ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ല നല്ലതേ. ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണോയിരുന്നു. ഇത്ര വേഗം ചോറായോ? ചെന്നിട്ട് വയ്യ. എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത്, കൊണ്ടിട്ട് കളിക്കാം ബാ. നീ എന്തിനാടി മണിയടിച്ചത്? ഇത് മരണമണിയാ. എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ. ഒരുത്തി എനിക്ക് ഇതിനകത്ത് കിട്ടണം, അതിന് കഴിയോ? നിന്നവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നു. കാലനക്കാൻ വയ്യാതാ ഞാൻ ഈ പുഹയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതയ്ക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ? നീ ബഹളം വെക്കണ്ട, വഴിയുണ്ടാവും. എത്ര ആലോചന ഈ വീടിന്റെ പടി കടന്ന് വന്നതാ. ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ? ആ പറഞ്ഞ എന്നെ കൂടെ ചേർത്തല്ലേ, ഞാൻ കെട്ടില്ല. കെട്ടാൻ വെച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു കോന്തന്റെ കൂടെ ഒളിച്ചോടി പോയത് പെങ്ങക്കറിയാലോ. അവള് പോയെങ്കിൽ പോട്ടെ, അമ്മ നീയും കെട്ടല്ലോ. എന്തിന്? ഈ വയസ്സുകാരത് കണ്ണുകൂത്തി കളിക്കാനോ? നീ പോടാ. ആങ്ങളെ കല്യാണം കഴിച്ച് എനിക്ക് സഹായത്തിന് ഒരാള് വേണ്ട. പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ. രണ്ടല്ല പെങ്ങളെ, മൂന്ന് പോത്ത്. ഹരിയെ ഞാൻ കൂട്ടിയിട്ടില്ല, അവൻ കുഞ്ഞ. നിനക്ക് തലയ്ക്ക് വട്ടാടി. ഇവർക്ക് കല്യാണപ്രായം ആയെന്നും വെച്ച് കണ്ട കാമാക്ഷിയെയും മീനാക്ഷിയെയും കെട്ടിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. യോഗ്യത വേണം, തറവാടിത്തം വേണം, കുലമഹിമ വേണം. ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ വീടെന്താ? പെണ്ണുങ്ങളെ കുളിക്കടവോ? ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശിവൻ കൊണ്ടുവന്ന ഒരാലോചനയില്ലേ, അതൊന്നും നോക്കിക്കൂടെ? മച്ചമ്പി, അത് നേരാ. ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുമില്ല. വെട്ടിയാൽ വാളുമുറിയുന്ന തറവാടാ അവരുടേത്. 500 കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ. കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ? എന്നാൽ അന്നങ്ങേർ ഇവിടുത്തെ പേരുകേട്ടത് സിംഹമായിരുന്നിരിക്കണം. 500 കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ കാണായിരുന്നടാ. എന്റെ ഏട്ടന്മാർ കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം, അവർക്ക് ഇത്തിരി ഭംഗി വേണം. അതെനിക്ക് നിർബന്ധം. അതെനിക്ക് നിർബന്ധം. പെണ്ണാളെങ്ങനെ? നല്ല തക്കാളി, തക്കാളി പോലത്തെ പെണ്ണുങ്ങള്. പച്ചത്തക്കാളിയോ പഴുത്ത തക്കാളിയോ? മൂത്തവളിത്തിരി പച്ച, ഇളയത് ഇത്തിരി പഴുത്തതാ. എനിക്കങ്ങനെയാ തോന്നിയേ. ഇനി നിങ്ങൾ കാണു, കൊണ്ടു കൊടുക്കൂ കുട്ടി. അതിലേതാ എന്റെ ചെക്കൻ? ജാതക ചേർത്ത നല്ലപോലെ ഉണ്ടെന്നാ കണ്ടവർ. ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം. എന്താ? ആയിക്കോട്ടെ. എന്താ വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. ഈ രണ്ട് തലവാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാർന്നുമാരാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ. പച്ചത്തക്കാളി വരട്ടെ. ഏട്ടന്മാര് വരാ. അയ്യോ, പരിചയപ്പെടുത്താറങ്ങ് മറന്നുപോയി. മൂത്തവൻ അവൻ ജയകൃഷ്ണൻ, രണ്ടാമനായി ഇവൻ ഗോപികൃഷ്ണൻ. നേരെയൊക്കെ നോക്കി കണ്ടോടാ.
എന്താ അതിന്റെ അഭിപ്രായം? എനിക്കല്ലേ നല്ലതാ, എനിക്കത് മതി. നിന്റെ കാര്യം എങ്ങനെ? എനിക്ക് ഇളയതിനെ മതി. എടാ നിനക്ക് പറഞ്ഞു വെച്ചിരുന്ന മൂത്തേനെയാ. അതിന് എനിക്ക് വേണ്ട, അതിന് മൂപ്പിത്തിരി കൂടും. അമ്മാവിന് ഇതിൽ ഇടപെട്ട് എന്റെ കാര്യം കലക്കരുത്. ഇത് നടന്നില്ല, എനിക്ക് ഇനി വിവാഹം വേണ്ട. എന്താടി ഇരുന്ന് മോങ്ങുന്നത്? എന്താ എന്താണെന്ന്? അവർക്ക് ആ രണ്ടുപേരെയും വേണ്ടെന്ന്. രണ്ടിനും പഠിപ്പില്ല അത്രേ. അത്ര നിർബന്ധാണെങ്കിൽ ഇളയവനെ കെട്ടിക്കോളാന്ന് വരുത്തി. അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം. പുറത്ത് അതിലും വലിയ പ്രശ്നാ. രണ്ടാൾക്ക് ഇളയതിനെ മതി, മൂത്തതിന് ആർക്കും വേണ്ട. ഞാൻ എന്താ ചെയ്യ? ഇവളമാർക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായല്ലോ. ഇത്രയധികം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി. അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്സും. നേരം വേണം, പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല. അവരെ കെട്ടാൻ ഞങ്ങൾക്ക് വയ്യ. അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ മൂത്തേനെ അമ്മാവും കെട്ടി. പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വിട്ടിത്തരം കാണിക്കരുത്. എന്താ അവരുടെ തീരുമാനം? എനിക്ക് അനിയത്തിയ മതി, എനിക്ക് അനിയത്തിയ മതി. ഈ കല്യാണം എങ്കിലും നടക്കുമെന്ന് എഴുതി, അതും കലങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യ? പുറം ജോലിക്ക് ഒരു പണിക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഭാനുമതി അമ്മക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വളരെ വിശാലമായി വലവിശി പിടിച്ചതാ. പേര് കാർത്തിയേനി. 24 മണിക്കൂറും അധ്വാനിച്ചോ. ചിലവും താമസവും കഴിഞ്ഞ് മാസാമാസം ഒരു 100 രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം. കാർത്തിയേനിയുടെ വീട് എവിടെയാ? വടക്കാടെന്നാണ് അവള് കാണിച്ചതിന്റെ അർത്ഥം. വിശ്വസിക്കാവോ? വിശ്വസിക്കാവുന്നത് ഉണ്ടല്ലേ കൊണ്ടുവന്നത്. നമ്മുടെ പഴയ തഹസിൽദാരുടെ വീട്ടിലായിരുന്നു കുറെ കാലം. എന്നാൽ ഈ മുളകൊക്കെ നന്നായിട്ട് അരച്ച്, എന്നിട്ട് അകമൊക്കെ നന്നായിട്ട് അടിച്ചു വരി തുടയ്ക്കണം. തൽക്കാലം അടുക്കള കയറണ്ട. ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം. അപ്പൊ കയറിയാ മതി. എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ. നേരം വണ്ണം നിന്നാൽ നിനക്ക് നല്ലത്. എനിക്ക് എത്ര പറയാമോ? അരക്കണോ അല്ലേ? അരക്കാം. തഹസിൽദാരുടെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരെ എപ്പോഴാണ് വിട്ടത്? അതും വിട്ടതല്ല അത്രേ, സുഖമായിന്നും പറഞ്ഞ് അവളെ ഇറങ്ങി പോകുന്നതാ. അവളെ അമ്മിക്കല്ലെടുത്ത് തന്റെ തലയിട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്റെ 16 ലിറ്റർ കുടിക്കായിരുന്നു. അതെ, എന്നിട്ട് അമ്മിക്കുട്ടി കിട്ടിയോ? അത് ഞാൻ മുങ്ങിയെടുത്തതാ. ഭാഗ്യത്തിനത് പൊട്ടിയില്ല. വേദച്ചാലും കൊയ്താലും പോരാ, തിന്നാനും യോഗം വേണം. നീ ഉറങ്ങിയോടി. അയ്യോ, എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്ത് നിനക്ക് പെട്ടെന്ന് വയസ്സായല്ലോടി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഒരു രണ്ടു തലമുറയ്ക്ക് തിന്നാനുള്ള നെല്ല് ഏതു നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് താനും. ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ? എന്ന് വെച്ചാൽ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപ്പേര് ഇല്ലാതാക്കണം. അതല്ലേ നിനക്ക് വേണ്ടത്? സൽപ്പേര്? ആ സൽപ്പേരായ എന്റെ രണ്ടു കാലിലും നീരായിട്ട് കിടക്കുന്നത് കണ്ടോ? നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെ എത്താ, അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ. ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന കോന്തമാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം? എന്നെ ധിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ, അത് ഞാൻ കാര്യമാക്കാറില്ല. എന്നാ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കൾ ആരെങ്കിലും കിടന്ന് തുള്ളിയാല് മക്കളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇതൊരു തരം മാടമ്പിത്തര. ഇത് ഒഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി. പണ്ടത്തെ കാലത്തെ കൊല്ലത്തിലൊരിക്കലേ ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത്. ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഓരോരുത്തർ കിളവന്മാരാകുന്നത്. ഈ മനുഷ്യന്റെ മനസ്സൊന്ന് മാറുന്നില്ലല്ലോ ഭഗവതി. മ
മനുഷ്യനായാലേ കുറച്ച് മര്യാദയൊക്കെ വേണം. അമ്മാവനാണ് വെച്ച് ചെറ്റത്തരം കാണിക്കരുത്. രണ്ടു ദിവസമായില്ലേ എനിക്ക് വന്നൊരു കവർ പോസ്റ്റുമാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട്. അത് നിങ്ങൾ എനിക്ക് തന്നോ? എന്തായാലും എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോടെ അമ്മാവനെ ഏൽപ്പിച്ചെന്നാണല്ലോ പോസ്റ്റ്മാൻ കാതറുകൂട്ടി എന്നോട് പറഞ്ഞത്. അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത്? വിലാസിനിക്കേ കുറച്ച് ഇഞ്ചി വേണമെന്ന് പറഞ്ഞു. അത് സംസാരിക്കാനാ ഞാൻ അവിടെ പോയത്. ഇഞ്ചി കച്ചവടം നിർത്തി കാര്യം പറ. പൊള്ളാച്ചിൽ നിന്ന് എനിക്ക് വന്നൊരു റേസ് പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതറുകൂട്ടി എന്നോട് പറഞ്ഞത്. അത് എവിടെയെന്നാ ചോദിച്ചത്? ഓ അത് നേരാ, അത് ഞാൻ എന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പൊള്ളാച്ചിയിലെ പി കെ ടി പാർസൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്. ആ ട്രൗസർ എവിടെ അമ്മാവ? സാധാരണ കീസേ കാണും. ട്രൗസർ എവിടെ? ആ ട്രൗസറാ ഞാൻ ഇപ്പൊ ഇട്ട് നിൽക്കുന്നത്. ഇതൊന്ന് ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞതാ. ഏത് പോക്കറ്റില? ഇവിടെ കാണാം. പറഞ്ഞ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂടാക്കി. ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സ്ഥലം തണുപ്പിക്കാനുണ്ട്. കേട്ടിടത്തോളം വെച്ച് ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ. നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ? ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനിയാ, പിന്നീട് മാനേജർ ആകാം. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി? ആവശ്യത്തിന് അന്തസ്സൊക്കെ ഉണ്ട്. പി കെ ടി എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു വെട്ടിപ്പൊട്ടണ പോലെ എന്ന് പറയുമ്പോൾ അതിലും ശബ്ദമുണ്ട്. ഇത്രയും ദൂരത്തേക്ക് പോകുന്നതല്ലേ എനിക്കൊരു മനപ്രയാസമുള്ളൂ. വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എന്തിനാ കടലാസ് പിടിച്ചോണ്ടിരിക്കുന്നത്? അത് ഇവന് കൊടുക്ക്. ഈ വീട്ടില് നാലക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവൻ മാത്രമല്ലേ ഉള്ളൂ. ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ ഇവൻ പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിയിട്ടില്ല. അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു വന്നിട്ടുമുണ്ട്. നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കിയ എന്റെ പലിശയെങ്കിലും എന്റെ ഈ വരണ്ടേ? പി കെ ടി എങ്കിൽ പി കെ ടി, ഒരു നാല് കാശ് കൊണ്ടുപോ. ஏண்டா திருட்டு மூண்டா, சாவறதுக்கு உனக்கு வேற இடம் கிடைக்கல? என்னடா திருட்டுன்னு முழிக்கிற? ஆளை பார்த்தா தடிமாடு மாதிரி இருக்கிற. கேக்குறல்ல பதில் சொல்டா. நீ தற்கொலை பண்ணி என் வண்டி தானே கிடைச்சது? என்ன என்னாச்சு? டயர் ஏறி இருந்தா இந்நேரம் இவன் சட்னியா இருப்பான், அப்புறம் நான் ஜெயிலுக்கு போயிருப்பேன். ஒருத்த தற்கொலை பண்ணா ஏதாவது காரணம் இருக்கும் என்னன்னு கேப்போமே. ஏன் தம்பி நீ யாரு, எங்க இருந்து வர்ற? ഞാൻ ഹരികൃഷ്ണനാണ്. ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. കേട്ടിയാപ്പ, അടിക്കറത്തിക്ക് മുന്നാടി കാരണത്തെ കേട്ടുക്കണം. എന്താ ആൾ ഉൻ കമ്പനിക്ക് പുതു മാനേജർ? അയ്യോ വണക്കം സാർ, വണക്കം. ആ പറഞ്ഞോളൂ, ഞാൻ മലയാളം മറന്നിട്ടില്ല. മലയാളിയാ? അയ്യോ വെളുപ്പിന് വന്നപ്പോ മുറിയിട്ടില്ല. ഞങ്ങളുടെ കമ്പനിയുടെ ലോറി കിടക്കുന്ന കണ്ടപ്പോ വന്ന് നോക്കി. ഡ്രൈവർ അകത്തും ക്ലീനർ മുകളിലും ഉറങ്ങുന്നത് കണ്ടു. ഉണരുമ്പോ ഇതിൽ തന്നെ കയറി ഓഫീസ് ചെല്ലാലോ എന്ന് വിചാരിച്ച അതിന് അടിയിൽ കയറി കിടന്നത്. ആകാപത്തായി ഒയ്യോ വേണ്ട, ജീവൻ തിരിച്ചു കിട്ടിയില്ല അണ്ണാച്ചി, അത് മതി. രണ്ടാം ജന്മാണെന്ന് കരുതിയാ മതി. ചായ കുടിക്കേ, ഒന്ന് ചൂടാവട്ടെ. കാണാൻ ഇത്തിരി ഭംഗിയും ചോമ്പൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടിയിൽ കിടന്ന് ജീവിതം കളയുന്നത്? നാട് വിട്ടു പോന്ന. ഞാൻ കുട്ടനായർ, ചങ്ങനാശ്ശേരിക്കാരനാ. ഇത്തിരി സംഗീതക്കമ്മ ഉണ്ടായിരുന്നു, തകില് വിട്ടു. എന്റെ 17-ാമത്തെ വയസ്സില് ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല. ഇവിടെ അങ്ങോട്ട് കൂടി സംഗീതാവുമ്പോ ഇത്തിരി ശൃംഗാരൊക്കെ ഉണ്ടാവുമോ?
ആ ശൃംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീരൂപത്തിൽ അവിടെ നിന്നത്. ആ രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത് പൈപ്പുണ്ട്. ഇനിയിപ്പോ എന്തിനാ ഒരു മുറി എടുക്കണേ? ഇവിടത്തെ വെള്ളത്തിൽ സോപ്പും പറയുന്നില്ലല്ലോ. മോളെ, വടക്ക് ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുന്ന മുറി വാടകയ്ക്ക് വരുമെന്ന് അവൻ ചോദിച്ചു. ഞാൻ എന്താ പറയാ? അത് വാടകയ്ക്ക് വേണോന്ന് അച്ഛൻ തന്നെയല്ലേ അങ്ങോട്ട് ചോദിച്ചത്. പിന്നെ എന്തിനാ എന്റെ ഒരു സമ്മതം? അല്ല, അത് എനിക്ക് ഇവിടുത്തെ സ്വാമി ഒന്ന് കാണണം. ഏരിയ മാനേജർ സ്വാമി. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ഹരികൃഷ്ണൻ. പുതിയ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് പോസ്റ്റിംഗ് വരുന്നത് ഞാൻ. ഇന്ന് ഊർവലം കൂടെ തന്നെ വന്നത്. മരിച്ചത് ആര്? അതെന്റെ വളരെ അടുത്തൊരു ബന്ധുവല്ലേ സ്വാമി. ജോയിൻ ചെയ്യേണ്ട ദിവസമായതുകൊണ്ടേ അനുഗ്രഹം നിന്ന് വിട്ടതാ. എന്നെ സ്വാമി, ഉങ്ങൾക്ക് തെരിയാതാ? നമ്മ രാമനാഥപുരത്ത് എം പി ഇല്ല, അവരുടെ അപ്പ തന്നെ സെത്ത് പോണവര്. അവർക്ക് സ്വന്ത ഊരേ ഇതാണങ്ങ. അപ്പടിയാ? രാമനാഥപുരം എം പി ഉനക്ക് യാര് തമ്പി? പിന്നെ അവർക്ക് വലങ്കയെ ഞാനല്ലേ സ്വാമി. അപ്പടിയാ? അത് കയ്യെ കൊച്ചു നോ പിടിക്കും. തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. ஏண்டா அவளத்தை பத்தி பேசுனவ நீ தானே? அவ அப்ப கைய வச்ச கவுண்டர் தான். இனிமே போனத நினைப்பியாரா? நினைப்பியாரா? இனிமே போன பேர சொல்லுவியா? சொல்லுவியாரா? അവരെല്ലാം കൂടി അവനെ തല്ലി കൊല്ലും. അതിന് സാറിന് എന്താ? അവർ കൗണ്ടർ ആൾക്കാരാ, അതിൽ ഇടപെട്ട കുഴപ്പമാ. വേണ്ട സാറേ, കൗണ്ടർ അടുത്തേക്ക് പോകരുത്. തെറ്റ് ചെയ്തത് അവനല്ലേ, അടി അവൻ കൊള്ളട്ടെ. എടോ, വേണ്ട സാറേ.
തറവാട്ടിലെ കുളത്തിൽ ചാടി മറിഞ്ഞ് കുളിച്ച് ഇവിടെ ഈ കുഴലിന്റെ ചോട്ടിലിരിക്കുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവൂലേ? ഏയ്, ഇതൊക്കെ ഒരു അനുഭവല്ലേ? അനുഭവം ഒക്കെ തന്നെയാ, എന്നാലും ഇന്ന് മാരിമുത്തുവിന്റെ കൈകൊണ്ട് കിട്ടിയപ്പോഴുള്ള അനുഭവം ഇനി വേണ്ട. 30 വർഷമായിട്ട് പെരിയ കൗണ്ടർ അറിയുന്നുണ്ട് പറയാ, തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോ എണ്ണ തേച്ച് കുളിക്കാൻ തല കാണില്ല. അറിഞ്ഞും കണ്ടൊക്കെ നിന്നാ കുടിച്ച അമ്മിഞ്ചപ്പാല് വയറ്റി കിടക്കും. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ആ മാരിമുത്ത് തല്ലുന്നതിന്റെ ഇടയ്ക്ക് പവിഴം പവിഴെന്ന് വിളിച്ചു പറയുന്നത് കേട്ടല്ലോ. കൗണ്ടർക്ക് എന്താ രത്നത്തിന്റെ ബിസിനസ്സാ? അല്ല, ഈ പവിഴം മരതകം മാണിക്കുന്നൊക്കെ പറയുന്ന രത്നങ്ങളല്ലേ? നേരാ, കൗണ്ടറയിൽ രത്നമുണ്ട്. രത്നം എന്ന് പറഞ്ഞാൽ തനി പവിഴം, നല്ല ഒറിജിനൽ. പലരും മനസ്സിൽ വില പറഞ്ഞ് മോഹിച്ചു നോക്കിയതാടോ? ഒത്തില്ല. പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി കിട്ടിയതാ? ഏയ്, കൗണ്ടർ ഒറ്റയ്ക്ക് കുഴിച്ചെടുത്തതാ? കുഴിച്ചത് കൗണ്ടർ, രത്നെടുത്ത് മടിയിൽ വെച്ചു കൊടുത്തത് കൗണ്ടർ. എന്ന് വെച്ചാ ഒരേ ഒരു പ്രസവം, ഒരേ ഒരു മോള്, അവളാണ് പവിഴം. കാണാൻ പറ്റുമോ? നല്ല അടി നാട്ടിൽ കിട്ടില്ലേ, ഇവിടെ നിന്ന് തന്നെ വേണോ? വെറുതെ ഒന്ന് കാണാനാ. എന്നാ, അടുത്ത വെള്ളിയാഴ്ച കൗണ്ടറുടെ വീട്ടിലൊരു ആഘോഷമുണ്ട്, അയാളുടെ ജന്മദിനം. എന്റെ തകിൽ വായന കേൾക്കുകയും ചെയ്യാം, നിനക്ക് അവളെ കാണുകയും ചെയ്യാം. എന്താ?